നമസ്കാരം. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനും സഭ വിട്ടിറങ്ങലിനും ഒടുവിൽ ലോകായുക്ത നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നായനാർ സർക്കാർ കൊണ്ടുവന്ന നിയമത്തിന് 23 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഭേദഗതി ഉണ്ടായിരിക്കുന്നത്. നായനാർക്ക് തെറ്റുപറ്റിയോ എന്ന് സർക്കാർ വ്യക്തമാക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരാഞ്ഞിരിക്കുന്നത്. ലോകായുക്തയ്ക്ക് ജുഡീഷ്യൽ പദവി ഇല്ല എന്നും ലോകായുക്ത കോടതിക്ക് തുല്യം അല്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും നിയമമന്ത്രി പി രാജീവ് പറയുകയും ചെയ്യുന്നു. അഴിമതി കേസിൽ ലോകായുക്ത വിധിയോടെ പൊതുപ്രവർത്തകർ പദവി ഒഴിയണം എന്ന നിയമത്തിലെ 14 വകുപ്പാണ് ഭേദഗതിയിലൂടെ എടുത്തു കളഞ്ഞിരിക്കുന്നത്. പകരം മുഖ്യമന്ത്രിക്ക് എതിരായ വിധിയിൽ പുനഃപരിശോധനാ അധികാരം നിയമസഭയ്ക്ക് നൽകുന്ന ഭേദഗതിയാണ് കൊണ്ടുവന്നത്. മന്ത്രിമാർക്ക് എതിരായ വിധി മുഖ്യമന്ത്രിക്കും MLA മാർക്ക് എതിരായ വിധി സ്പീക്കർക്കും പരിശോധിക്കാം. CPI മുന്നോട്ട് വെച്ച ഭേദഗതി സർക്കാർ ഔദ്യോഗിക ഭേദഗതി ആക്കുകയായിരുന്നു. ബിൽ പാസ്സായെങ്കിലും ഗവർണർ ഒപ്പിടുമോ എന്നതാണ് ഗവൺമെന്റിന് മുന്നിലുള്ള ഒരു പ്രധാന ആശങ്ക എന്ന് പറയുന്നത്. സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച ലോകായുക്ത നിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ ഇന്ന് അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ക്രമപ്രശ്നങ്ങൾ ഉയർത്തി രംഗത്തെത്തിയിരുന്നു. സഭ അധികാരപ്പെടുത്താതെ പുതിയ ഭേദഗതി ചേർത്തത് ചട്ടവിരുദ്ധമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ബില്ലിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് മാറ്റം വരുത്താം എന്ന് നിയമമന്ത്രി പറയുകയും ചെയ്തു. സഭയ്ക്കുള്ള അധികാരം സബ്ജക്ട് കമ്മിറ്റിക്കും ഉണ്ട് എന്ന് പി രാജീവ് വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ ക്രമപ്രശ്നം തള്ളി സ്പീക്കർ റൂളിംഗ് നൽകുകയും ചെയ്തു. ലോകായുക്തയുടെ പല്ലും നഖവും പറിച്ച് കളഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ലോകായുക്ത വിധിയിൽ എങ്ങനെ നിയമസഭയ്ക്ക് തീരുമാനം എടുക്കാൻ ആകും? മുഖ്യമന്ത്രിക്ക് എതിരായ ലോകായുക്ത വിധിയെ നിയമസഭ ഒരിക്കലും അംഗീകരിക്കില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം തന്നെ ലോകായുക്ത വിധിയിന്മേൽ ഗവർണർ, മുഖ്യമന്ത്രി, സംസ്ഥാന സർക്കാർ എന്നിവർക്ക് വാദം കേട്ട ശേഷം 3 മാസത്തിനകം തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്ന വ്യവസ്ഥയാണ് ഭേദഗതിയിലൂടെ ആദ്യം സർക്കാർ കൊണ്ടുവന്നത്. ഇതിനെതിരെ CPM അടക്കം വിയോജിച്ചതോടെ വിവാദമാവുകയും ചെയ്തു. പിന്നീട് മുന്നണിയുടെ ഉള്ളിലുണ്ടായ ഒത്തുതീർപ്പ് ധാരണ പ്രകാരമാണ് വീണ്ടും മാറ്റങ്ങൾ വരുത്തിയത്. ഇതനുസരിച്ച് മുഖ്യമന്ത്രിക്കെതിരായ വിധിയിൽ നിയമസഭയും മന്ത്രിമാർക്കെതിരായ വിധിയിൽ മുഖ്യമന്ത്രിയും MLA മാർക്കെതിരായ വിധിയിൽ സ്പീക്കറും ഉദ്യോഗസ്ഥർക്കെതിരായ വിധിയിൽ സർക്കാരും അപ്പീൽ അധികാരികളാവും. നേരത്തെ രാഷ്ട്രീയ നേതാക്കളെയും ലോകായുക്ത പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതേസമയം തന്നെ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ശേഷമാണ് ബിൽ സഭയിൽ മടങ്ങിയെത്തിയത്. ലോകായുക്തയുടെ വിധികൾ അപ്രസക്തമാക്കുന്നതാണ് ഭേദഗതിയിലെ വ്യവസ്ഥകൾ. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയുടെ ഉത്തരവ് ഉണ്ടായാൽ അത് പരിശോധനയ്ക്കുള്ള അവകാശം നിയമസഭയ്ക്ക് ആയിരിക്കും. ഉത്തരവിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കും. മന്ത്രിമാർക്കെതിരെ പരാമർശം ഉണ്ടായാൽ അത് പരിശോധിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് ആയിരിക്കും. എന്നാൽ ഗവർണറുടെ അംഗീകാരമാണ് നിർണായകമാകുന്നത്. ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാൻ സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ ബില്ലുകൾ ഒപ്പിടുന്നത് ഗവർണർക്ക് നീട്ടിക്കൊണ്ടുപോകാനും സാധിക്കും.